നമസ്കാരം, ഞാൻ ഡോക്ടർ ശോഭ. ഞാൻ കൊച്ചിയിൽ VPS ലേക് ഷോർ ഹോസ്പിറ്റലിൽ ഒരു ഫാമിലി മെഡിസിൻ കൺസൾട്ടൻ്റാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ്, ക്വാറന്റൈൻ, ഹാൻഡ് ഹൈജീൻ, കോഫ് ഹൈജീൻ, ഐസൊലേഷൻ എന്നിവയൊക്കെ ഇന്ന് വളരെ സർവ്വസാധാരണമായിട്ട് പ്രയോഗിക്കുന്ന വാക്കുകളായി മാറിയിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പാലിക്കണം. പക്ഷേ അതുകൂടാതെ തന്നെ മറ്റു ചില കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം സ്വസ്ഥതയോടുകൂടി തന്നെ ആസ്വദിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് വെച്ചാൽ ഭക്ഷണം, ജലം, വായു എന്നിവയൊക്കെ. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്നതിനെക്കുറിച്ച് നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട്. ബാലൻസ്ഡ് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ധാരാളം നാരുകളടങ്ങിയ ധാന്യങ്ങൾ, മാംസ്യം അഥവാ പ്രോട്ടീൻ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും നമുക്ക് ധാരാളം വിറ്റമിൻസും ധാതുക്കളും നൽകുന്നു. നാരടങ്ങിയ ധാന്യങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹോൾ ഗ്രെയിൻ ആണ് എന്ന് വെച്ചാൽ ഗോതമ്പ്, അരിയൊക്കെ തന്നെ. പക്ഷേ മൈദ എന്നിവയായിട്ടുള്ള പ്രോസസ്ഡ് ഫുഡൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ പച്ചക്കറികളും വെജിറ്റബിൾസിൽ നിന്നും ധാരാളം വിറ്റമിൻസും മിനറൽസും ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വിറ്റമിൻ എ, വിറ്റമിൻ സി, വിറ്റമിൻ ഇ എന്നിവയൊക്കെ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന വിറ്റമിൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. വിറ്റമിൻ എ ലഭിക്കുന്നത് നമുക്ക് കളേർഡ് വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ പപ്പായ അല്ലെങ്കിൽ പംപ്കിൻ, ക്യാരറ്റ്സ്, മാമ്പഴം എന്നിവ പോലെയുള്ള മഞ്ഞ കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളറുള്ള ഫലവർഗ്ഗങ്ങളിൽ നിന്നാണ് വിറ്റമിൻ എ ലഭിക്കുന്നത്. വിറ്റമിൻ സി ലഭിക്കുന്നത് സിട്രസ് ഫ്രൂട്ട്സിൽ നിന്നാണ്. ഉദാഹരണത്തിന് ലൈം, ലെമൺ, ഓറഞ്ചസ്, മൊസംബി എന്നിവ. ഈവൻ പച്ചമുളകിൽ വരെയും വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ വിറ്റമിൻ ഇ, വിറ്റമിൻ ഇയും ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്. അത് ലഭിക്കുന്നത് നമുക്ക് നട്ട്സ്, വെജിറ്റബിൾ ഓയിൽസ് എന്നിവയിൽ കൂടെയാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ശ്രദ്ധിക്കണം. അതുപോലെ പാല്, പാലുൽപ്പന്നങ്ങൾ, മാംസത്തിന് വേണ്ടി ഫിഷ്, പയറുവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചില ബാക്ടീരിയ ഉണ്ട്, ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ നമ്മുടെ കുടലിൽ ഉള്ള നല്ല ബാക്ടീരിയയാണ്. ഇവയൊക്കെ നമുക്ക് തൈര്, മോര് എന്നീ പദാർത്ഥങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പം ഇതുമൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ വിറ്റമിൻ സപ്ലിമെൻറ്റ്സ് പോലെയുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് എടുക്കാവുന്നതും ആണ്. ഇനി അടുത്ത കാര്യമാണ് ജലം. വെള്ളം നമ്മൾ ഒരു 2.5-3 ലിറ്റർ എങ്കിലും നമ്മൾ ദിവസേന കുടിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ വേർക്കുകയാണെങ്കിൽ അധികം കുടിക്കണം. ഇത് ആരോഗ്യസ്ഥിതി അറിഞ്ഞാണ് നമ്മൾ കുടിക്കേണ്ടത്. ചിലർക്ക് വളരെയധികം റെസ്ട്രിക്റ്റഡ് ആയിരിക്കാം. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ശരാശരി ആൾക്ക് 2.5-3 ലിറ്റർ വരെ നമ്മൾ വെള്ളം കുടിക്കണം. വായു, ശുദ്ധമായിട്ടുള്ള വായു നമ്മൾ ശ്വസിക്കണം. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും AC-ക്കകത്തൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം വീടുകളിലാണെങ്കിലും ജനലൊക്കെ തുറന്നിടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏർലി മോർണിംഗ് നമ്മൾ രാവിലെയൊക്കെ നടക്കാൻ പോവുകയോ അല്ലെങ്കിൽ സായാഹ്നങ്ങളിൽ നടക്കാൻ പോകുന്ന കാര്യമൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. നടക്കുന്ന കാര്യം പറയുമ്പോൾ അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. വ്യായാമം എന്നും നമ്മൾ ഒരു 30-40 മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്തിരിക്കണമെന്ന് ഉറപ്പ് വരുത്തണം. ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ജോഗിങ്, അതുപോലെ തന്നെ ട്രെഡ്മിൽ ഒക്കെ ഉപയോഗിക്കാം. പ്രായമായവർ നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുകൂടാതെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഡാൻസിങ്ങോ അല്ലെങ്കിൽ സുംബ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. എറോബിക്സ് അതുപോലെയുള്ള എക്സസൈസും നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സ്ലീപ്പ് ഹൈജീൻ ഒരു നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറ്റേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില രീതികളാണ്. ഒരു മുതിർന്ന വ്യക്തി 6 മുതൽ 7 മണിക്കൂർ വരെ ഉറങ്ങണം, ഉറങ്ങിയിരിക്കണം. കുട്ടികളാണെങ്കിൽ അധികം സമയം ഉറങ്ങണം. നമുക്ക് ഉറങ്ങുന്ന ഒരു വേസ്റ്റായിട്ട് അല്ലെങ്കിൽ പാഴായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ടും റിക്കവറിക്ക് വേണ്ടിയിട്ടുമൊക്കെ ഉറങ്ങുന്നത് വളരെ അത്യാവശ്യമാണ്. നല്ല ഉറക്കം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഡേ ടൈമിലൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ട് നമ്മുടെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ മെമ്മറിക്കൊക്കെ വേണ്ടിയിട്ട് വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് നല്ല ഉറക്കം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് എല്ലാവർക്കും ഒട്ടുമിക്കവർക്കും തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു അസുഖം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് പ്രമേഹം അല്ലെങ്കിൽ രക്താതി സമ്മർദ്ദം അല്ലെങ്കിൽ ഹൃദ്രോഗം എന്നിവയൊക്കെ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നവരായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു സമയത്തും നമ്മൾ നമ്മളുടെ മരുന്നുകളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. സമയത്തിന് തന്നെ മരുന്ന് കഴിക്കുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ റൊട്ടീനായിട്ടൊരു ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റൊട്ടീൻ ചെക്കപ്സിന് വേണ്ടിയിട്ടോ ചിലപ്പം ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയെന്ന് വരില്ല, പോകാനും പാടില്ല എന്നാണ് നിർദ്ദേശങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറിനോടോ കുടുംബ ഡോക്ടറിനോടോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിനോടോ ഫോൺ വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചില പ്രാഥമിക ആവശ്യങ്ങളെ പറ്റിയുള്ള ചില കാര്യങ്ങൾ ഞാൻ
പറയാൻ ഉദ്ദേശിച്ചത്. അതുപോലെ വെയിൽ കൊള്ളുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇപ്പോൾ പലർക്കും വിറ്റമിൻ ഡിയുടെ ഒക്കെ കുറവ് കണ്ടുവരുന്നുണ്ട്. അപ്പം വെയിലത്ത് ഇതർ ഏർലി മോർണിംഗോ അല്ലെങ്കിൽ ഈവനിംഗ് ഉള്ള ആ വെയിൽ അരമുക്കാൽ മണിക്കൂറെങ്കിലും കൊള്ളാൻ ശ്രദ്ധിക്കുക. കാരണം പകലൊക്കെ നമുക്ക് ചിലപ്പം ഭയങ്കര ചൂടാണെങ്കിൽ വെയിൽ കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ സൺലൈറ്റിൻ്റെ എക്സ്പോഷർ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് തീർച്ചയായിട്ടും ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ചെറിയൊരു നിർദ്ദേശങ്ങളാണ് ബേസിക് നീഡ്സിനെ പറ്റിയുള്ള പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാം, മനസ്സിൻ്റെ ശുചിത്വം അല്ലെങ്കിൽ മെൻറ്റൽ ഹൈജീൻ. മെൻറ്റൽ ഹൈജീനിൽ പല കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സ്ട്രെസ് മാനേജ്മെൻറ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പല മീഡിയയിൽ കൂടെ പല വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഒട്ടുമിക്കതും ശരിയായ വിവരങ്ങളൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷേ ചിലതൊക്കെ ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ന്യൂസാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ശരിയായ സ്രോതസ്സിൽ കൂടി തന്നെ, ഓഫീഷ്യൽ വെബ്സൈറ്റ്സ് പോലെയുള്ള സ്രോതസ്സിൽ കൂടി തന്നെ നമ്മൾ ഇൻഫോർമേഷൻ കിട്ടാൻ ഉള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും വേണം. എന്ത് കാര്യം തരണം ചെയ്യാനും നമുക്ക് ആ ഒരു ശക്തിയുണ്ട്. വി ആർ എംപവേർഡ് ടു ഓവർകം എനി സിറ്റുവേഷൻ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് തരണം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം എപ്പോഴും വയ്ക്കുക. കാരണം നമ്മൾ ബേസിക്കലി വി ആർ ക്വൈറ്റ് സേഫ്. നമുക്ക് വളരെയധികം സപ്പോർട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട്, ഹെൽത്ത് ഏജൻസീസിൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക നിർദ്ദേശങ്ങൾ, അവർ തരുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുമ്പോൾ തന്നെ നമ്മൾ ഏറെക്കുറെ നമ്മൾ സേഫാണ്. സമ്മർദ്ദം ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് തരണം ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് ചെറിയ ഹോബീസൊക്കെ ഉണ്ടാവും, മുമ്പ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം, ഒരു നോവൽ വായിക്കുക അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടാം, ഗാർഡനിങ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാനും പല വിധത്തിലുള്ള പേടിപ്പെടുത്തുന്ന ന്യൂസിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഇവയൊക്കെ സഹായിക്കും. നല്ല ഫ്രണ്ട്ഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാം. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടെന്ന് അറിയാം, അത് ഫിസിക്കൽ കോൺടാക്ട് വേണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ടെക്നോളജിക്കൽ ഏജിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സിനെ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഫോൺ വഴിയോ ഒക്കെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്സൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാണ് ചെറിയ കാര്യങ്ങൾ മാനസികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, നമുക്ക് ലൈഫിലൊരു പേർപ്പസ് കണ്ടുപിടിക്കുക. ഇപ്പോൾ നമ്മൾ പല വിധത്തിലും കുറേയൊക്കെ ഫ്രീ ആണ്. പലർക്കും വർക്കൊക്കെ തന്നെയാണെങ്കിലും വർക്ക് അറ്റ് ഹോമായിട്ട് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുവെ നമ്മളുടെ വർക്ക് പ്ലേസിലൊക്കെയുള്ള ജോലിയൊക്കെ വളരെയധികം മാന്ദ്യത്തിലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് യാത്രകളൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വെളിയിലേക്കുള്ള യാത്ര ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മളുടെ ഉള്ളിലേക്കുള്ള യാത്ര ആരംഭിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളുടെ തന്നെ ജീവിതത്തിൽ എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാകും. ഫോർ എക്സാമ്പിൾ, ചിലർക്ക് വോളണ്ടറി സർവീസ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വോളണ്ടറി ആയിട്ട് വിളിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് വോളണ്ടറി ആയിട്ട് ചെല്ലാം. അതുപോലെ വേറെ ചിലർക്ക് ഫ്രീ ടൈം കിട്ടുന്നതുകൊണ്ട് അവർ ചിന്തിക്കും യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണെന്ന് ഇത് ചിന്തിക്കുക. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളും കൂടി ചെയ്യുക. ഫോർത്ത് വൺ, എൻജോയ് ദി പ്രസൻറ്റ് മൊമെൻറ്റ്. നമ്മളുടെ കയ്യിൽ ഇന്ന് ഈ നിമിഷം, ഇപ്പോഴുള്ള ഈ നിമിഷം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു പോയ പാസ്റ്റ് പോയി കഴിഞ്ഞു, അതിനെപ്പറ്റി ചിന്തിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. അതുപോലെ വരാൻ കിടക്കുന്ന നാളെക്കുറിച്ച് വിചാരിച്ച് പേടിച്ചിട്ടും കാര്യമില്ല. ഇന്ന് ഈ നിമിഷം മാത്രമേ ഉള്ളൂ നമുക്ക് ജീവിക്കാൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നിമിഷം വളരെ സന്തോഷത്തോടുകൂടി, നമുക്ക് കിട്ടിയ കാര്യങ്ങൾ അനുഗ്രഹങ്ങളാണെന്ന് വിചാരിച്ച് വളരെ നന്ദിയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കൂ. ഇതുവഴി തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ വളരെയധികം കാം ആൻഡ് ക്വയറ്റ്, വളരെയധികം എന്താ പറയുക പീസ്ഫുൾ ആക്കാൻ പറ്റും. ശാന്തിയോടുകൂടി നമുക്ക് ഈ ഒരു മൊമെൻറ്റ്, ഈ ഒരു നിമിഷം ജീവിക്കാൻ ശ്രദ്ധിക്കൂ. അഞ്ചാമത്തെ കാര്യമാണ് ആധ്യാത്മികമായിട്ട് വളരുക. ആദ്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു ജീവിത ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ യാത്ര ഉള്ളിലേക്ക് തുടങ്ങുക എന്ന്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനെ തിരിച്ചറിയാനുള്ള ഒരു യാത്രയായിട്ട് ഇത് മാറ്റിയെടുക്കുക. ആധ്യാത്മികത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ടു നോ യുവർ സെൽഫ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ചൈതന്യാവസ്ഥ ഉയർത്താൻ വേണ്ടി അത് നമ്മൾ ഉപകരിക്കും. ഫോർ എക്സാമ്പിൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ വിപാസന. അപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് വളരെ ടെക്നിക്കലായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് ക്വയറ്റായിട്ട് കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരുന്നിട്ടും നമ്മൾ ജസ്റ്റ് മെഡിറ്റേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഡീറ്റെയിൽസ് നമുക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. അതുപോലെ തന്നെ വിപാസന, ദാറ്റ് ഈസ് നമ്മുടെ ചിന്തകളെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയിൽ കൂടി നമ്മുടെ വൈബ്രേഷൻസും നമ്മുടെ എനർജി ലെവല് തന്നെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി വളരെ സ്വസ്ഥതയോടുകൂടി വളരെ എന്താ പറയുക സന്തോഷത്തോടു കൂടി തന്നെ ആസ്വദിക്കാം എന്ന് എനിക്ക് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. ടേക്ക് കെയർ. താങ്ക് യു. നന്ദി. നമസ്കാരം.